കാനത്തോട് ചോദിക്കാതെ എം മണി ആനിരാജ വിമർശിച്ചത് ശരിയല്ല എന്നാണ് സിപിഐയിലെ ഒരു വിഭാഗം അതായത് കാനത്തോടൊപ്പം ഉള്ളവർ പറയുന്നത് ആനിരാജ ഡൽഹിയിലാണല്ലോ ഉണ്ടാക്കൽ എന്നായിരുന്നു മണിയുടെ പരിഷമായിട്ടുള്ള വാക്കുകൾ അതാണ് ഇപ്പോൾ വലിയ പൊട്ടിത്തെറികളിലേക്ക് വഴിവെച്ചിരിക്കുന്നത് സ്ത്രീകളെ ബഹുമാനിക്കാൻ പഠിക്കണം എന്ന് ആനിരാജ പറയുമ്പോഴാണ് ആനിരാജക്കെതിരെയും ഉണ്ടാക്കൽ പരാമർശം എം എം മണി നടത്തിയിരിക്കുന്നത് മണി ഇങ്ങനെ അവഹേളിക്കുന്നത് ശരിയാണോ എന്നാണ് അദ്ദേഹത്തിൻ്റെ പാർട്ടി ആലോചിക്കേണ്ടത് എന്നാണ് ആനിരാജ തിരിച്ചടിച്ചുകൊണ്ട് രംഗത്തെത്തിയിരിക്കുന്നത് മണിയുടെ പ്രസ്താവന സ്ത്രീവിരുദ്ധമാണെന്നും ആരുടെയും ഭീഷണിക്ക് വഴങ്ങില്ല എന്നുമാണ് ആനിരാജ വ്യക്തമാക്കിയിരിക്കുന്നത് രമയ്ക്കെതിരെ നടത്തിയ ആക്ഷേപത്തെ സിപിഐ ദേശീയ നിർവാഹക സമിതി അംഗം കൂടിയായ ആനിരാജ വിമർശിച്ചത് തന്നെയാണ് മണിയെ പ്രകോപിപ്പിച്ചത് പക്ഷേ കേരളത്തിലെ രാഷ്ട്രീയ സംസ്ഥാന നേതൃത്വത്തിന്റെ അനുമതി ഇല്ലാതെ ആനിരാജ പ്രതികരിച്ചത് ശരിയായില്ല എന്ന് കാനം നിലപാട് സ്വീകരിച്ചതും കൂടുതൽ പൊട്ടിത്തെറികളിലേക്ക് കാര്യങ്ങളെ നയിക്കുകയാണ് രണ്ട് ചേരികളായി സിപിഐയിൽ തന്നെ ഭിന്നത ഉണ്ടാകുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത് സിപിഎമ്മിലും വിരുദ്ധ നിലപാടുകാരുണ്ടെങ്കിലും സിപിഎമ്മിനെ പ്രകോപിപ്പിക്കരുതെന്നും ഡൽഹിയിലെ സിപിഐക്കാർ പറയരുത് എന്നുള്ളതാണ് കാനത്തിന്റെ നിലപാട് എം എം മണിയുടെ പരാമർശത്തിനെതിരെ ആനിരാജ നടത്തിയ പ്രതികരണത്തിൽ സിപിഐയിലെ ഒരു വിഭാഗം പിന്തുണയ്ക്കുമ്പോഴാണ് കാനം മാത്രം മറ്റു വിരുദ്ധ നിലപാട് സ്വീകരിച്ചിരിക്കുന്നത് ഇതോടുകൂടി തന്നെ ദേശീയ തലത്തിൽ ഇത് വലിയ ചർച്ചയായി മാറിയിരിക്കുകയാണ് ഇതോടുകൂടി ആനിയെ അധിക്ഷേപിച്ച മണിക്കെതിരെ ശക്തമായ വിമർശനവുമായി സിപിഐ ഇടുക്കി ജില്ലാ സെക്രട്ടറിയായ കെ കെ ശിവരാമനും രംഗത്തെത്തി വനിതാ നേതാക്കൾക്കെതിരെ മണി മുൻപും ഇത്തരത്തിലുള്ള മോശം പരാമർശം നടത്തിയിട്ടുണ്ട് പുലയാട്ട് ഭാഷ എം എം മണി നിരന്തരം ഉപയോഗിക്കുന്നു എന്നാണ് ശിവരാമൻ കഴിഞ്ഞ ദിവസം വിമർശിച്ചത് അതൊരു നാട്ടുഭാഷയാണെന്നത് തെറ്റായ വ്യാഖ്യാനമാണ് അദ്ദേഹത്തിൻ്റെ ഇത് തെമ്മാടി നിഖണ്ഡുവാണ് ശിവരാമൻ പൊട്ടിത്തെറിച്ചുകൊണ്ടാണ് പ്രതികരിച്ചത് അതേസമയം പരാമർശം മണി പിൻവലിക്കണം എന്നാണ് എ ഐ വൈ എഫ് സംസ്ഥാന നിർവാഹക സമിതിയും ആവശ്യപ്പെട്ടിരിക്കുന്നത് ഇതിനിടയിൽ കാനം മൗനത്തിൽ ആകുന്നുമുണ്ട് ഇത് മുന്നണിക്കുള്ളിൽ കാര്യങ്ങളെ കൂടുതൽ സങ്കീർണമാക്കുകയാണ് അതേസമയം സിപിഐയുടെ ജില്ലാ സമ്മേളനത്തിലടക്കം കാനത്തിന്റെ നിലപാടുകൾ ചർച്ചയാകുമെന്നാണ് പുറത്തുവരുന്ന വിവരം അതിരുവിട്ട എം എം മണിയുടെ പ്രതികരണമാണ് കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് വഴിവെക്കുന്നത് സിപിഐയിലെ ഭൂരിഭാഗം പേരും കാനത്തിനൊപ്പമല്ല എന്നുള്ളത് തന്നെയാണ് പ്രതികരണങ്ങളിൽ നിന്ന് വ്യക്തമാകുന്നത് ഇതിനു പിന്നാലെ മറ്റൊരു വിവാദം കൂടി ഉയർന്നു വരുന്നുണ്ട് വടകരയിൽ കെ കെ രമ ജയിച്ചത് ജനതാദൾ മത്സരിച്ചിട്ടാണ് എന്നുള്ള എം എം മണിയുടെ പ്രസ്താവനയിലാണ് എൽ ജെ ഡി കടുത്ത അമർശവുമായി രംഗത്തെത്തുന്നത് എം എം മണിയെ തിരുത്താൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ തയ്യാറാകണം എന്നാണ് എൽ ജെ ഡി സംസ്ഥാന സെക്രട്ടറിയായ സലീം മടവൂർ മാധ്യമങ്ങളോട് വ്യക്തമാക്കിയിരിക്കുന്നത് മുന്നണി മര്യാദയ്ക്ക് നിരക്കാത്ത പ്രസ്താവനയാണ് എം എം മണി നടത്തിയത് എന്നാണ് എൽ ജെ ഡിയുടെ വിലയിരുത്തൽ എം എം മണിയുടെ പ്രസ്താവനയിൽ എൽ ജെ ഡിക്കുള്ളിൽ തന്നെ അമർശം പുകയുകയാണ് സി പി എമ്മിന്റെ അഭിപ്രായമല്ല ഇത് എന്നും എം എം മണിയുടേത് മാത്രമാണ് എന്നുമാണ് എൽ ജെ ഡി ഈ ഒരു പരാമർശത്തെക്കുറിച്ച് വാദിക്കുന്നത് പ്രസ്താവന മുന്നണി മര്യാദയ്ക്ക് ചേരാത്തതാണ് ഒപ്പം കെ കെ രമയ്ക്കെതിരായ എം എം മണി നടത്തിയ പരാമർശം അനവസരത്തിലുള്ളതാണ് എന്നും എൽ ജെ ഡി വിലയിരുത്തുന്നുണ്ട് ഇവിടെ ഒരു മഹതി പോലീസിനെതിരെ പറഞ്ഞു അവർ വിധവയാണ് വിധവയായത് അവരുടെ വിധിയെന്നായിരുന്നു നിയമസഭയിൽ എം എം മണി രമയ്ക്കെതിരെ പറഞ്ഞത് ഇതിനെ വിമർശിച്ചാണ് ആനിരാജ രംഗത്തെത്തിയത് ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകാൻ പാടില്ലാത്ത പരാമർശമാണ് മണി നടത്തിയത് എന്നായിരുന്നു ആനിരാജയുടെ ആദ്യ വിമർശനം